നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പി സി ജോർജ് വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമായി. മുൻ എം എൽ എ പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നു. ജോർജിന്റെ പാർട്ടിയായ കേരള ജനപക്ഷം സെക്യുലർ ബി ജെ പിയിലേക്കും പത്തനംതിട്ടയിൽ നിന്നും പി സി ജോർജ് ലോകസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. ക്രൈസ്തവ സഭാ പിതാക്കന്മാരുടെയും മറ്റ് സമുദായ നേതാക്കളുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് താൻ ബി ജെ പിയിൽ ചേർന്നത് എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ബി ജെ പിയിൽ ചേരാൻ ഡൽഹിയിലെത്തിയത്. ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിതാക്കന്മാരെ കാണേണ്ട വിധം കണ്ടിട്ടുണ്ടെന്നും ചാനൽ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. 5 കൊല്ലം മുമ്പെങ്കിലും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായിപ്പോയെന്നും സഹകരിക്കുകയെങ്കിലും ചെയ്യാത്തത് തെറ്റായിപ്പോയെന്നും അദ്ദേഹം. മലയാളിയുടെ കേരളത്തിന്റെ സംരക്ഷണത്തിന് അത്യാവശ്യമായിരുന്നു, ഏതെങ്കിലും സ്ഥാനം ചോദിക്കാൻ വന്നതല്ല എന്ന് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ ആദ്യമേ പറഞ്ഞു. അവർ ചമ്മിപ്പോയി. ഒരു ഡിമാൻഡും ഞാൻ വെച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ നിൽക്കാൻ നിർദ്ദേശിച്ചാൽ മത്സരിക്കും. മത്സരിച്ചാൽ 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നും പി സി ജോർജ് വ്യക്തമാക്കി. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഞാൻ വിളിക്കുന്ന മണിച്ചേട്ടന്റെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ബി ജെ പിയിൽ ചേരാൻ ഡൽഹിയിലെത്തിയത്. അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. പണി ബെന്തക്കോസ് വിഭാഗത്തിലെ പിതാക്കന്മാരോട് വളരെ വിശദമായി സംസാരിച്ചിട്ടുമുണ്ടെന്നും സി എസ് എ യാക്കോബായ സഭയുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. അവർ അനുവാദം തന്നിട്ടുണ്ട്. ആരോടൊക്കെ അനുവാദം ചോദിക്കണമോ അവരോടൊക്കെ അനുവാദം വാങ്ങിയാണ് പി സി ജോർജ് ഇപ്പണി ചെയ്തിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് തീർന്നുപോയി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് രാജ്യത്ത് കാണില്ല. മാണി സാറിന്റെ അനുഗ്രഹം ഇല്ലാത്ത പാർട്ടിയാണതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ടോം വടക്കന് ശേഷം ബി ജെ പിയിൽ ചേരുന്ന കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് പി സി എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ്. പി സി ജോർജ് ആരെന്ന് മനസ്സിലാക്കി പി സി ജോർജിനോട് സംസാരിക്കണം. ടോം വടക്കനും പി സി ജോർജും തുല്യമാണോ? അനിൽ ആന്റണിയും ഞാനും എങ്ങനെയാണ് തുല്യമാവുന്നത് എന്നാണ് പി സി ചോദിച്ചത്. അതാണ് പി സി സ്റ്റൈൽ. കേരള ജനപക്ഷം സെക്യുലർ നേതാവും 7 തവണ എം എൽ എയുമായിരുന്ന പി സി ജോർജ് ഡൽഹിയിൽ വെച്ചാണ് ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് വെച്ച് പാർട്ടി അംഗത്വമെടുത്തത്. മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കറും പി സി ജോർജിനെയും ഷോണിനെയും ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പി സി ജോർജിന്റെ വരവ് സഹായിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ. പി സി ജോർജിനെ ലോകസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനയുണ്ട്. ഷോണിനെ നിയമസഭ ിലേക്കും എന്നാൽ മത്സരിക്കുന്നതിനെ കുറിച്ച് നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് പി സി ജോർജും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാകും കേരള ജനപക്ഷം ബി ജെ പിയിലേക്കുക. റബ്ബർ വില ഇടിവും കാർഷിക പ്രശ്നങ്ങളും നേരിടാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇടപെടൽ തേടുന്നതുകൂടിയാണ് ചെയ്യുന്നത്.